Mallupdater YouTube channel. Shang-Chi and the Legend of the Ten Rings in the Malayalam trailer. ഇതുവരെ നീ ആരാൻ ചോദിച്ചിട്ടുണ്ടോ? നീ എന്താ ചെയ്യുന്ന ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പക്ഷെ ഇന്ന് ഒരു തടിമാടൻ അവന്റെ പാതി കൈ കത്തിയാക്കി പറ്റി ബസ്സിനെ രണ്ട് തുണ്ടാക്കില്ല ഷാൻ. ആരാടാ നീ? എന്റെ അച്ഛൻ എന്നെ ഒരു കൊലപാതകിയാക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. Thank you. നിനക്ക് നിന്റെ വിധിയിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. എന്റെ പേര് ഷാങ്ചി. അതല്ലേ പറഞ്ഞത്? എന്റെ മോനെ. അപ്പം ഡബ് പറയാനാണെങ്കിൽ ആദ്യം നമ്മൾ കേട്ട ആ ഒരു അമ്മയുടെ വോയിസ് ഇല്ലേ, അവരുടെ സൗണ്ട് വലിയ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടിരിക്കാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഷാങ്ചിയുടെ സൗണ്ട് നല്ലതാണ്, കുഴപ്പമില്ല, 70% ഓക്കെയാണ്. പിന്നെ അവന്റെ അച്ഛൻ്റെ സൗണ്ടാണ് ഈ ഒരു ട്രെയിലർ ടീസറാണ്, ഒഫീഷ്യൽ മലയാളം ട്രെയിലർ 1 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ആയിരുന്നു. നിനക്കും നിന്റെ വിധി ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. കിട്ടുന്നുണ്ട് ഡയലോഗ്, കിട്ടുന്ന ട്രാൻസ്ലേഷൻ. പടം 12 വരും. ഇന്നിപ്പം 31, ഇനിയിപ്പം നാളെ 1 അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ട, ഒരു 11 കാത്തിരുന്നാൽ മതി നമുക്ക് പടം കിട്ടും. അതും അത് ഡിസ്നി പ്ലസ് ഡേ ആയതുകൊണ്ട് തന്നെ ഷാങ്ചി കിട്ടും, ജംഗിൾ ക്രൂയിസ് കിട്ടും, ഹോം സ്വീറ്റ് ഹോം അലോൺ കിട്ടും, 3 മലയാളം ഡബിൾ പടം കിട്ടാൻ പോകാൻ എന്റെ മോൻ രക്ഷയില്ല. അങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ട്രെയിലർ ഒരു രക്ഷയില്ലാത്തെയാണ്. ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറയലില്ല, ടീസറിന്റെ പറയാവൂ. 1 മിനിറ്റേ ഉള്ളൂ സംഭവം, അതൊരു പ്രശ്നമാണ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനും കേട്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ലൂപ്പ് വീഡിയോ ഓൺ ആക്കിയിട്ടേക്കുമായിരുന്നു, ഹെഡ്ഫോൺ കണക്ട് ചെയ്ത്. ഓക്കെ, അപ്പം ഗൈസ് വീഡിയോ എത്തുള്ളൂ. ഒരു ഡബിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് മൂവി വന്നാലേ കൂടുതൽ അറിയാൻ പറ്റൂ. മൂവിയുടെ ഒരു റിവ്യൂ നമ്മുടെ ചാനലുണ്ടാവും. നമ്മൾ വെനത്തിന്റെ റിവ്യൂ ചെയ്തതുപോലെ തന്നെ ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സിന്റെ മലയാളം ഡബ് റിവ്യൂ എന്തായാലും നമ്മുടെ ചാനലിൽ കാണും. സോ ഈ ഒരു ട്രെയിലർ നമ്മുടെ മലയാളം ഇപ്പം 15 മണിക്കൂറിൽ 8.8K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിന്റെ വ്യൂസ് ഇപ്പൊ ടൈം എന്താന്ന് വെച്ചാല് സൺഡേ 31 ഒക്ടോബറിലെ കാര്യം ഞാൻ പറയുന്നത്. ഇനി ഡിസംബർ കയറി നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അതാണ് ഇതാണ് കൊടേ മാടയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എല്ലാം വ്യക്തമായിട്ട് പറയുന്നത്. ഇന്ന് ഡേറ്റ് 31 സൺഡേ, ഒക്ടോബർ 31. അപ്പം അന്നത്തെ കാര്യമാണ് പറയുന്നത്, ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിനെക്കാളും വ്യൂസ് ഇപ്പൊ നമുക്ക് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിന് 6.4K ഉണ്ട്, കന്നഡയ്ക്ക് 1.2K ഉണ്ട്, മലയാളത്തിന് 8.8K പവർ ഉണ്ട്, എന്താ പറയാ, തെലുങ്കിന് 5.9 ഉണ്ട്, യാ തമിഴിനും ഹിന്ദിക്കുമാണ് കൂടുതൽ. അപ്പൊ തമിഴിന് 9.1K ഉണ്ട്, ഹിന്ദിക്ക് 110,000 ഉണ്ട്. അപ്പം യാ ഗൈസ്, അപ്പൊ വീടുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. 3 മിനിറ്റ് 4 സെക്കൻഡ് ഓക്കെ. യെസ്, അപ്പം ട്രെയിലർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് കയറി കണ്ടു വെക്കുക. യാ വീടുള്ളൂ, സീസൺ ബൈ.